കേരളത്തിലെ ആർ എസ് എസിന്റെ ചട്ടകമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആരോപിച്ചു. കരിമുളയ്ക്കലിൽ ജി ഭുവനേശ്വരന്റെ 46-ാമത് രക്തസാക്ഷിത്വ വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനാണ് ഗവർണർ ആർ എസ് എസിന് ഒത്താശ ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ഗവർണറെന്നും ആർഷോ അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥി റാലിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആർ എസ് എസിന്റെ കേരളത്തിലെ ചട്ടുകമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആരോപിച്ചു. കരിമുളകളിൽ ജി ഭുവനേശ്വരന്റെ 46-ാമത് രക്തസാക്ഷിത്വ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാരായണൻ നായരെ കൊലപ്പെടുത്തിയ കേസിനകത്തെ ആർ എസ് എസുകാരെ കോടതി ശിക്ഷിച്ചു, അവരിപ്പോ ജയിലഴിക്കുള്ളിലാണ്. അതിൽ ബി എം എസിന്റെ ഒരു ജില്ലാ സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്നു, ബി എം എസിന്റെ ഒരു ബി ജെ പി പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് ഗവർണറുടെ നോമിനിയായി കടന്നു വരിക. പന്തളം എൻ എസ് എസ് കോളേജിലെ എ ബി വി പിയുടെ ഭാരവാഹികൾ ഗവർണറുടെ നോമിനിയായി സെനറ്റിനകത്തേക്ക് കടന്നു വരിക. കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി ഓഫീസിനകത്ത് നിന്ന് എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ലിസ്റ്റ് അതേപടി സർവകലാശാലകളിലേക്ക് തന്റെ ഭരണസമിതിയിലേക്കുള്ള നോമിനേഷനായി കൊടുത്തയക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെ ചട്ടുകമായി, പൊളിറ്റിക്കൽ ടൂളായി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നാലാംകിട ആർ എസ് എസുകാരന്റെ നിലവാരത്തിലേക്ക് സർവകലാശാലയുടെ ചാൻസലർ താഴ്ന്നു പതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോയാൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറെ കേരളത്തിലെ ഒരൊറ്റ ക്യാമ്പസിന്റെ നടുമുറ്റത്തും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം എസ് എഫ് ഐ നടത്തി. ആ പ്രഖ്യാപനം നടപ്പിലാക്കുന്ന നിലയിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ പോകും. രാജ്ഭവൻ എന്നുള്ളത് രാജകൊട്ടാരമാണെന്നും ആ രാജകൊട്ടാരത്തിനകത്തെ ഉപവിഷ്ടനായ രാജാവാണ് താൻ എന്നുമാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറുടെ ധാരണ. അങ്ങനെ ധരിച്ചു വെക്കുന്ന വ്യക്തി ആ രാജകൊട്ടാരത്തിനകത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന നിലയേ ഉണ്ടാകുള്ളൂ. സിംഹാസനം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി എസ് എഫ് ഐ അനുവദിക്കില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ആർ എസ് എസിന് ഒത്താശ ചെയ്യുകയാണ് ഗവർണർ. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ഗവർണറെന്നും ആർഷോ പറഞ്ഞു. ഗവർണർ നിലപാട് തിരുത്തിയില്ല എങ്കിൽ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങാൻ ഗവർണറെ എസ് എഫ് ഐ അനുവദിക്കുകയില്ല എന്നും സമരം ശക്തമാക്കുമെന്നും ആർഷോ പറഞ്ഞു. സി പി എം ചാരുമൂട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന വിദ്യാർത്ഥി റാലിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. എസ് എഫ് ഐ ചാരുമൂട് ഏരിയ പ്രസിഡന്റ് എസ് മഹേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി എസ് നിയാസ് സ്വാഗതം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗം എ എ അക്ഷയ്, ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ്, ജെഫിൻ സെബാസ്റ്റ്യൻ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ എസ് അമൽ, ജില്ലാ കമ്മിറ്റി അംഗം ധനുജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം എസ് അനന്തു നന്ദി പറഞ്ഞു. സി ഡി ന്യൂസ് ചാരുമൂട്.